ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പത്താം ക്ലാസ്സിലെ രസതന്ത്രത്തിൻ്റെ മൂന്നാമത്തെ യൂണിറ്റ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്ത് പഠിച്ചു? ഗാൽവാനിസല്ല്, അതിൻ്റെ പ്രവർത്തനങ്ങൾ. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? ഇലക്ട്രോളിസിസ് അല്ലേ. നമ്മൾ അഞ്ച് ലൈനുകളുടെ ഇലക്ട്രോളിസിസ് പഠിച്ചു. ഈ ഇലക്ട്രോളിസിസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തിനാണ് ഇലക്ട്രോളിസിസ് നടത്തിയത്? അതായത് നമ്മൾ ഉരുകെ സോഡിയം ക്ലോഗൾ മോൾട്ടൺ NaCl നെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് എന്താ കിട്ടിയത്? സോഡിയം കിട്ടി, ക്ലോഗും കിട്ടി. ഇതപ്പോൾ എന്തെങ്കിലും മെച്ചം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ചില ലോഹങ്ങൾ നിർമ്മിക്കുന്നത് ഇലക്ട്രോളിസിസ് വഴിയാണ്. ഇപ്പോൾ ഇലക്ട്രോളിസിൻ്റെ പ്രായോഗിക ഉപയോഗങ്ങൾ ഇതിലേക്ക് നമ്മൾ കടക്കുന്നു. ഇലക്ട്രോളിസിൻ്റെ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞ് ഏതൊക്കെ ലോഹങ്ങൾ നിർമ്മിക്കാൻ? നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ആദ്യത്തെ അഞ്ച് ലോഹങ്ങൾ ഏതൊക്കെയാണ്? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം. ഈ ലോഹങ്ങളെല്ലാം നിർമ്മിക്കുന്നത് ഇവരുടെ സംയുക്തങ്ങളെ ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കിയിട്ടാണ്. അപ്പോൾ ഇലക്ട്രോളിസിൻ്റെ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? ലോഹങ്ങൾ നിർമ്മിക്കാൻ, ലോഹങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇപ്പം ഈ ലോഹങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഇലക്ട്രോളിസിസ് വഴി. ഇനി രണ്ട്, ഇതിൻ്റെ രണ്ടാമത്തെ ഉപയോഗം നമുക്കറിയാം. ഉരിക സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ലായനിയ ഇലക്ട്രോളിസിസ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? ഒരു കിട്ടിയ അലോഹം ഏതായിരുന്നു? ക്ലോഗിൻ. എന്നുവെച്ചാൽ ക്ലോഗിൻ നിർമ്മിക്കാൻ ഹൈഡ്രജൻ നിർമ്മിച്ച് നമ്മൾ കണ്ടല്ലോ സോഡിയം ക്ലോറൈഡ് ലായനിയ വൈദ്യുതി നടത്തിയപ്പോൾ ഹൈഡ്രജൻ കിട്ടിയില്ലേ, കാതോടെ ഹൈഡ്രജൻ കിട്ടി. ഇനി കോപ്പർ സൾഫേറ്റ് ലായനിയ വൈദ്യുതി നടത്തിയപ്പോൾ നമുക്കിത് കിട്ടി, ഓക്സിജൻ കിട്ടി. ഇങ്ങനെ അലോഹങ്ങൾ നിർമ്മിക്കാൻ രണ്ടാമത്തെ ഉപയോഗം എന്താണ്? അലോഹങ്ങൾ നിർമ്മിക്കാൻ, നോൺ മെറ്റൽസ് നിർമ്മിക്കാൻ ഇലക്ട്രോളിസിസ് ഉപകരിക്കുന്നു. ഒന്ന്, നമ്മൾ ലോഹങ്ങൾ നിർമ്മിക്കാൻ. രണ്ട്, അലോഹങ്ങൾ നിർമ്മിക്കാൻ. മൂന്നാമത്തെ എന്താണ്? നമ്മളിങ്ങനെ സോഡിയം ക്ലോറൈഡ് ലായനി വൈദ്യുതി നടത്തിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? അവശേഷിച്ച സാധനം എന്താണെന്ന് കിട്ടിയില്ലോ. എന്നുവെച്ചാൽ ഉപ്പ് ലായനിയെ വൈദ്യുതി നടത്തുമ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി കിട്ടിയോ? ഉപ്പ് ലായനിയെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? സോഡിയം ഹൈഡ്രോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ലായനി വൈദ്യുതി നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടി? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടി. കിട്ടിയില്ലേ? ഇങ്ങനെ സംയുക്തങ്ങൾ നിർമ്മിക്കാനും ഏത് സഹായിക്കുന്നു? ആ സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ് നിർമ്മിക്കാനും എന്ത് സഹായിക്കുന്നു? ഇലക്ട്രോളിസിസ് സഹായിക്കുന്നു. നാലാമത്തെ എന്താണ്? ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. എന്നുവെച്ചാൽ ഏത് ലോഹത്തെയാണ് ശുദ്ധീകരിക്കേണ്ടത്, അങ്ങനെ ശുദ്ധീകരിക്കാനും ഏത് സഹായിക്കുന്നു? ഈ ഇലക്ട്രോളിസിസ് സഹായിക്കുന്നു. ഇപ്പം കോപ്പറിനെ ശുദ്ധീകരിക്കാൻ, സിൽവറിനെ ശുദ്ധീകരിക്കാനൊക്കെ ഈ ഇലക്ട്രോളിസിസ് വഴിയാണ് അതിൻ്റെ ശുദ്ധീകരണം നടക്കുക. ഇപ്പം മെറ്റൽസ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഇപ്പം ഇങ്ങനെ നാല് മെയിനായിട്ടുള്ള ഉപയോഗങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്? ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താ ഇലക്ട്രോപ്ലേറ്റിങ്? നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടില്ലേ മുക്കുപണ്ടോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ത് സാധന? ചെമ്പിൽ എന്ത് പൂശിയതാണ്? ചെമ്പിൽ ഗോൾഡ് പൂശിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ എങ്ങനെ ഇരിക്കും? തനി ഗോൾഡ് പോലെ തന്നെ ഇരിക്കും. ഇത് പൂശുന്നത് എങ്ങനെയാണ്? ആ പൂശുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ്. നമുക്ക് ഏതൊക്കെ പൂശാം? ക്രോമിയം പൂശാം, സിങ്ക് പൂശാം. ഇങ്ങനെ ചെയ്ത ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്ന് വെച്ചാൽ വൈദ്യുതി ഉപയോഗിച്ച് ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം ആവരണമായിട്ട് പൂശുന്നതിനെയാണ് എന്ത് വിളിക്കുക? വൈദ്യുത ലേപനം. മുക്കുന്നതല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. വൈദ്യുതി ഉപയോഗിച്ച് ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം ആവരണമായിട്ട് പൂശുന്നതിനെ നമുക്ക് വൈദ്യുത ലേപനം എന്ന് വിളിക്കാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമുക്ക് ഒരു ബീക്കം, ഈ ബീക്കകളിൽ ഞാൻ, അതായത് നമുക്ക് ചോദ്യം ഇതാണ്, നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ഒരു തകിട് തരും. ഈ ഇരുമ്പിൻ്റെ തകിട് ചെമ്പ് പൂശാൻ നമുക്ക് നോക്കാം. ഒരു ഇരുമ്പിൻ്റെ ഒരു തകിട്, ഇങ്ങനൊരു തകിടാന്ന് വിചാരിക്കാം. ഈ തകിടിൽ എനിക്ക് നമുക്ക് എന്ത് ചെയ്യണം? അതിലേക്ക് കോപ്പക് പൂശണം എന്ന് വിചാരിക്കുക. കോപ്പക് പൂശി അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം ചെയ്യാം? ഇപ്പം നമുക്കിവിടെ ഇപ്പം അതിൻ്റെ എടുക്കേണ്ട ബേസ് പറയാം. നമുക്ക് പറയാം വൈദ്യുതി ഉപയോഗിച്ച് നടത്തുന്ന രാസപ്രവർത്തനമാണ് ഇതിൻ്റെ. ഇപ്പോൾ ഇതിൽ ആനോഡുണ്ട്, ഈ വലിയ വര ആനോഡ്, ചെറിയ വര കാതോഡ്. ഈ ആനോഡിൽ നിന്ന് ആനോഡിൽ നമുക്ക് എന്ത് വെക്കണം? കോപ്പകൻ്റെ ഒരു തകിട് വെക്കുക. കോപ്പകൻ്റെ ഒരു തകിട്. കാതോടിലോ? കാതോടിൽ നമുക്ക് ഏതാണോ ഏതിലാണോ പൂശേണ്ടത്
അതിനൊരു തകിടും വെക്കണം. ഞാനിവിടെ കോപ്പൊക്കെ വെച്ചു, ഇരുമ്പിൻ്റെ ഒരു തകിട് ഇവിടെയും വെച്ചു. ഇതെന്താണ്? ഇരുമ്പാണ്. എന്നിട്ട് ഇതിനടുത്ത് ഇലക്ട്രോലൈറ്റ് വേണം. ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഏതെടുക്കാൻ പാടുള്ളൂ? ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത് ഏതാണ് പൂശേണ്ടത് എന്നുവെച്ചാൽ, ഏത് മെറ്റലാണ് പൂശേണ്ടത്, അതിൻ്റെ സാൾട്ട് സൊല്യൂഷൻ ലെവണലായി. അപ്പോൾ ഇവിടെ ഏതെടുക്കും? കോപ്പറാണെങ്കിൽ കോപ്പർ സൾഫേറ്റ് തന്നെ എടുക്കണം, മറ്റൊന്നും പാടില്ല. ഇനി ഇതിൻ്റെ കെമിസ്ട്രിയിലേക്ക് വരാം. ഇപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇതിന് ആനോഡ് കാഥോഡ് എടുക്കേണ്ടത് കൃത്യമായിട്ട് ബേസ് പഠിക്കുക. ഇപ്പം സിൽവറാണ് പൂശേണ്ടതെങ്കിൽ സിൽവറിന് ഇവിടെ വെക്കുക. ഗോൾഡാണ് പൂശേണ്ടത് ഗോൾഡാണ് പൂശേണ്ടതെങ്കിൽ ഗോൾഡിന് ഇവിടെ വെക്കുക. ഇവിടെ കിട്ടിയല്ലോ. പൂശാൻ ഉപയോഗിച്ച വസ്തു എപ്പോഴും ആനോഡിൽ കൊടുക്കുക. ഏതിലാണ് പൂശേണ്ടത് അതിനെ കാഥോഡിൽ വെക്കുക. ഇതാണ് ബേസ് പഠിക്കുക. ഏതിലാണ് പൂശേണ്ടത് അതിനെ കാഥോഡിൽ വെക്കുക, നെഗറ്റീവിൽ കൊടുക്കുക. ഗോൾഡാണ് പൂശേണ്ടതെങ്കിൽ ഗോൾഡിന് ആനോഡിൽ കൊടുക്കുക. ഇനി ഇതിൻ്റെ കെമിസ്ട്രിയിലേക്ക് കടക്കാം. എന്താണ് കെമിസ്ട്രി എന്ന് പറയുക, നമുക്ക് ഇതിൽ കൂടി വൈദ്യുതി കടത്തി വിടും. വൈദ്യുതി കടത്തി വിടുമ്പം ഈ കോപ്പർ ഇലക്ട്രോണിലുള്ള ഓരോ കോപ്പർ ആറ്റവും രണ്ട് ഇലക്ട്രോണിനെ ഈ ഇലക്ട്രോഡ് നിക്ഷേപിച്ചിട്ട് ഈ ലായനിലേക്ക് കയറും. അതായത് ലായന നമുക്കറിയാം, കോപ്പർ സൾഫേറ്റ് ലായന. കോപ്പർ സൾഫേറ്റ് ലായനിൽ പ്രത്യേകത എന്താ? ആ ലായനിൽ കോടിക്കണക്കിന് Cu2+ SO4 2- ലായനിക്കകത്തുണ്ട്. ഈ ലായനിലേക്ക് ഈ കോപ്പർ, ഈ കോപ്പറിൻ്റെ ഒരാറ്റം ആദ്യം ഒരാറ്റം ആ രണ്ട് ഇലക്ട്രോണിനെ ഇവിടെ നിക്ഷേപിക്കും. നിക്ഷേപിച്ചിട്ട് എന്താട്ട് മാറി? ഈ കോപ്പർ രണ്ട് ഇലക്ട്രോണിനെ നിക്ഷേപിച്ചിട്ട് Cu2+ അയോണായിട്ട് ലായനിലേക്ക് ചാടും. മനസ്സിലായല്ലോ. കോപ്പർ ആണെങ്കിൽ കോപ്പർ രണ്ട് ഇലക്ട്രോണിന് ഈ ഇലക്ട്രോണ് നിക്ഷേപിച്ചിട്ട് Cu2+ ആയിട്ട് ലായനിലേക്ക് ചാടും. ഈ ഇലക്ട്രോണ് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഈ ഇതുവഴി എവിടെ എത്തും? കാഥോഡിലെത്തി. ഈ കാഥോഡിലെത്തി കഴിയുമ്പം എന്ത് സംഭവിക്കും? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, ലായനിൽ Cu2+ SO4 2- ഉണ്ട്. അതിലേക്കാണ് വീണ്ടും Cu2+ വന്ന് ചാടിയത്. അപ്പോൾ ലായനിലുള്ള Cu2+ എന്ത് ചെയ്യും? ഈ കാഥോഡിലെത്തി ആ രണ്ട് ഇലക്ട്രോണിനെ വാങ്ങി അതിന് പുറത്ത് ആവരണമായിട്ട് പറ്റിപ്പിടിക്കും. ലായനിലുള്ള Cu2+ എന്ത് ചെയ്തു? രണ്ട് ഇലക്ട്രോണിനെ ആ ഇവിടെ ചെന്നു. ഈ കാഥോഡിലെത്തി രണ്ട് ഇലക്ട്രോണിനെ വാങ്ങി കോപ്പർ ആറ്റമായിട്ട് ഇതിൽ പൊതിയും. എന്നപ്പോൾ ഇരുമ്പിൽ മുഴുവൻ ഏത് പൊതിഞ്ഞ് കിട്ടും? ഇരുമ്പിൽ മുഴുവനും കോപ്പർ അങ്ങ് പൊതിഞ്ഞ് കിട്ടും. ഇതാണ് ഇതിൽ. ഇപ്പം ഈ ലായനിക്ക് ഒന്നും സംഭവിച്ചില്ല, ലായനി ഇക്വിലിബ്രിയമായിട്ട് നിൽക്കും. കാരണം എന്താ? ഒരു Cu2+ ഇങ്ങോട്ട് ചാടിക്കഴിയുമ്പം ലായനിലുള്ള ഒരു Cu+ അങ്ങോട്ട് കയറി ഈ കാഥോഡിലേക്ക് ചെന്നു. അപ്പോൾ ലായനിക്ക് ഇക്വിലിബ്രിയത്തിൻ്റെ മാറ്റം വരുന്നില്ല. ഇതാണ് ഇലക്ട്രോളിസിസിൻ്റെ കെമിസ്ട്രി. ഇപ്പം ഇവിടെ ഇവിടെ ഓക്സിഡേഷൻ നടന്നത് എവിടെയാണ്? ഓക്സിഡേഷൻ നടന്നത് ഇവിടെ തന്നെ ആനോഡിൽ തന്നെ ഓക്സിഡേഷൻ നടന്നു. കോപ്പർ രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Cu2+ ആയി. നിരോക്സീകരണം നടന്നത് എവിടെയാണ്? കാഥോഡിൽ. ഇവിടെ Cu2+ രണ്ട് ഇലക്ട്രോൺ വാങ്ങി കോപ്പർ ആറ്റമായിട്ട് മാറി. ഇപ്പം ഇതിലെ ഇലക്ട്രോ ഇതിൻ്റെ കെമിസ്ട്രി മനസ്സിലായ ഇലക്ട്രോളിസിൻ്റെ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. ചെമ്പ് വള തരുന്നു, ചെമ്പിൻ്റെ ഒരു വള. ഈ വളനെ നമുക്ക് വള തരികയാണെങ്കിൽ വളനെ എവിടെ വെക്കണം? ആനോഡിൽ വെക്കുക, കാഥോഡിൽ വെക്കുക. ചെമ്പിൻ്റെ വള കാഥോഡിൽ മാത്രമേ പറ്റൂ. ഇത് ചെമ്പിൻ്റെ വളയാന്ന് വിചാരിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്ക് സിൽവക പൂശണമെന്ന് വിചാരിക്കുക. അപ്പോൾ സിൽവകനെ എവിടെ വെക്കാം? സിൽവ എ ജീനെ ആനോഡിൽ വെച്ചു. ഇതേതാണ്? ഇത് ചെമ്പ് വള, കോപ്പകൻ്റെ വള വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഏതെടുക്കണം? സിൽവകൻ്റെ ലെവണ ലായനിയാണ് കോപ്പറിൻ്റെ ലെവണ ലായനിയാണ് വേണ്ടത്. സിൽവകാണെങ്കിൽ ഇതേ പറ്റുള്ളൂ, സിൽവകൻ്റെ ലെവണ ലായനി മാത്രമേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് സിൽവ നൈട്രേറ്റ് ലായനി എടുക്കാം. സിൽവ നൈട്രേറ്റ് ലായനി എടുത്തു. ഇപ്പം സിൽവക നൈട്രേറ്റ് എടുത്തു. ഇത് നോക്കാം. ഇതിക്കൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ആനോഡിലുള്ള ഓരോ സിൽവകും ഓരോ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് ലൈനിലേക്ക് Ag1+ ആയിട്ടാകും. അപ്പം ഇക്വേഷൻ എങ്ങനെ എഴുതാം? Ag Ag1+ +1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ ഇവിടെ നിക്ഷേപിച്ചിട്ട് Ag1+ ആയിട്ട് ലൈനിലേക്ക് കയറി ഇലക്ട്രോൺ ഇവിടെ എത്തും. ഈ ഇലക്ട്രോൺ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലൈനിൽ സിൽവർ നൈട്രേറ്റ് എങ്ങനെ സ്ഥിതി ചെയ്യുന്നതല്ല, Ag1+ NO3- ആയിട്ട് ലായനി നിൽക്കുക. ഇതിൽ ലായനിലുള്ള Ag1+ എന്ത് ചെയ്യും? ഈ കാഥോഡിലെത്തും. എന്നിട്ട് ആ ഇലക്ട്രോണിനെ വാങ്ങി Ag ആറ്റമായിട്ട് ഈ വളയിലങ്ങ് പൊതിയും.
അപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? എ ജി വൺ പ്ലസ് പ്ലസ് വൺ ഇലക്ട്രോൺ ഗീവ്സ് എ ജി. ഈ ഇലക്ട്രോൺ കിട്ടിയ എ ജി മുഴുവൻ ഈ വളയിലിങ്ങനെ പൊതിഞ്ഞു പിടിക്കും. ഇതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്നും അതിൻ്റെ കെമിസ്ട്രി നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് 8-ാം ക്ലാസ് എന്ന് നമ്മൾ പഠിച്ചു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചത് ഇവിടെയാണ്. എന്ന് വെച്ചാൽ ഇലക്ട്രോപ്ലേറ്റിംഗിൻ്റെ കെമിസ്ട്രി മനസ്സിലായല്ലോ. ഇനി നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ രണ്ട് രീതിയിലാണ്. ഇപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്ന് കാര്യം പെട്ടിട്ട് അറിഞ്ഞിട്ട് ആനോട് നടക്കുന്ന പ്രവർത്തനം, കാതോട് നടക്കുന്ന പ്രവർത്തനം, ഇത് ആനോട് നടക്കുന്ന പ്രവർത്തനം, ഇത് കാതോട്. ഇനി ഇത് ഓക്സിജൻ ഇക്വേഷൻ, ഇത് നിരോക്സീകരണ ഇക്വേഷൻ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഇക്വേഷൻ, റിഡക്ഷൻ ഇക്വേഷൻ, ഇങ്ങനെ എഴുതാൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, നമുക്ക് ഇലക്ട്രോലൈറ്റ് തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം ശ്രദ്ധിക്കുക, കോപ്പറാണ് പൂശേണ്ടതെങ്കിൽ ഇലക്ട്രോലൈറ്റ് എപ്പോഴും ഏതായിരിക്കും? കോപ്പർ സൾഫേറ്റ് ലൈനിൽ തന്നെ. കൃത്യമായിട്ട് പഠിക്കുക, കോപ്പർ പൂശണമെങ്കിൽ ഇലക്ട്രോലൈറ്റ് എടുക്കേണ്ടത് കോപ്പർ സൾഫേറ്റ് ലൈൻ. ഇനി സിൽവർ കാണിക്കും, സിൽവർ കാണ് പൂശേണ്ടതെങ്കിൽ നമുക്ക് സിൽവർ നൈട്രേറ്റ് എടുത്താലും മതി. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടെ സിൽവറിനുണ്ട്, ഡബിൾ സൈനൈഡ് ഓഫ് സിൽവർ ആൻഡ് സോഡിയം. എന്ന് വെച്ചാൽ സോഡിയം സൈനൈഡിൻ്റെയും സിൽവർ സൈനൈഡിൻ്റെയും മിശ്രിത ലൈൻ എടുത്താലും നമുക്ക് ഇലക്ട്രോലൈറ്റ് ആകും. നമുക്ക് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് കിട്ടാൻ പഠിക്കുക, സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ എന്താ മറ്റൊരു ഓപ്ഷൻ പോകുന്നത്, ഡബിൾ സൈനൈഡ് ഓഫ് സിൽവർ ആൻഡ് സോഡിയം. എന്ന് വെച്ചാൽ സിൽവർ സൈനൈഡിൻ്റെയും സോഡിയം സൈനൈഡിൻ്റെയും മിശ്രിത ലൈൻ. ഇനി ഗോൾഡ് എടുക്കുകയാണെങ്കിൽ, ഗോൾഡാണ് പൂശുന്നതെങ്കിൽ അതിന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഡബിൾ സൈനൈഡ് ഓഫ് ഗോൾഡ് ആൻഡ് സോഡിയം. ഗോൾഡ് സൈനൈഡിൻ്റെയും സോഡിയം സൈനൈഡിൻ്റെയും മിശ്രിത ലൈൻ. ഈ മൂന്ന് ഇലക്ട്രോലൈറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ ഈ മൂന്ന് ഇലക്ട്രോലൈറ്റേ ഉള്ളൂ. കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലൈനി തന്നെ. സിൽവർ ആണെങ്കിൽ മാത്രം രണ്ട് ഓപ്ഷൻ ഉണ്ട്, സിൽവർ നൈട്രേറ്റ് ലൈനി അല്ലെങ്കിൽ ഡബിൾ സൈനൈഡ് ഓഫ് സിൽവർ ആൻഡ് സോഡിയം. ഗോൾഡ് ആണെങ്കിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, എന്താണ്? ഡബിൾ സൈനൈഡ് ഓഫ് ഗോൾഡ് ആൻഡ് സോഡിയം. എന്ന് വെച്ചാൽ ഗോൾഡ് സൈനൈഡിൻ്റെയും സോഡിയം സൈനൈഡിൻ്റെയും മിശ്രിത ലൈൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. നമുക്ക് പറയാലോ, മൂന്നാമത്തെ യൂണിറ്റ് കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നല്ല ബേസുള്ള, നല്ല നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട ചാപ്റ്ററാണ്. മുന്നോട്ട് മുന്നോട്ട് പോകേണ്ട ചാപ്റ്ററാണ് ഈ ഗാൽവാനിസിലും ഇന്ന് കാര്യങ്ങളൊക്കെ. പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ ഇലക്ട്രോളിസിസ് ഒക്കെ വരുന്നതാണ്. ഇതിൻ്റെ ബേസ് മുഴുവൻ നമ്മളിപ്പോഴാണ് പഠിച്ചത്, അതിൻ്റെ ഹയർ ലെവലാണ് ഇനി പ്ലസ് വണ്ണിലേക്കൊക്കെ പോയി പഠിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചു.